ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ കോൺഗ്രസ് നേതാവ് എന്നപ്പുറത്തേക്ക് കേരള ജനത വളരെ വികാരവായ്പോടുകൂടി യാത്രയാക്കുകയാണ്. കിളിമാനൂര് പ്രദേശത്തുള്ള അവിടെ എല്ലാം തന്നെ എത്തിച്ചേരുന്നുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരണം? കിളിമാനൂര് ജനിച്ചു വളർന്ന ഒരാളിനെ പോലെയാണ് ഉമ്മൻചാണ്ടി ഞങ്ങൾ കാണുന്നത്. ആ നിലയിലുള്ള സഹകരണവും അടുപ്പവും ബന്ധവും പ്രവർത്തനങ്ങളും ഈ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ, വലിപ്പച്ചെറുപ്പം ഇല്ലാതെ, സാമ്പത്തികമായി മെച്ചപ്പെട്ടവനും മോശപ്പെട്ടവനും എന്നുള്ള ഒരു പരിഗണന ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്ന, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയോട് ഈ നാട്ടിന് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. അത് ഞങ്ങൾ കാണിക്കുന്നു. ദിവിഷ, മറ്റൊരു കെ പി സി സി അംഗം കൂടി നമ്മളൊപ്പം ഉണ്ട്. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഇപ്പം കേരളം ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള ഒരു ദുഃഖാർത്ഥമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ അനുസ്മരിക്കുന്നത്? സ്വന്തം സഹോദരങ്ങളായി കണ്ടുകൊണ്ട് എല്ലാ സുഖ ദുഃഖങ്ങളിലും പങ്കാളിയാകുന്ന ഒരു മനുഷ്യ സ്നേഹി. ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് അദ്ദേഹം നൽകിയ സേവനങ്ങൾ ഈ നാട്ടിലെ അബാലവൃദ്ധം ജനങ്ങളും സ്മരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. അത്ര കണ്ടാണ് എനിക്ക് രണ്ട് പ്രാവശ്യം ചികിത്സാ സഹായം തന്നു. അതാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കാൻ കഴിയുമ്പോൾ സാറാണ്. ഇങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ആ ആൾക്ക് നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നടക്കാനുള്ള ആ രീതിയിലേക്ക് ആ മനുഷ്യനെ ആക്കിക്കൊടുത്തു ഉമ്മൻചാണ്ടിയാണെന്ന് കണ്ടമിടറി പറയുകയാണ് ഒരു മനുഷ്യൻ. അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് പറയാനുണ്ട് ഉമ്മൻചാണ്ടിയെ പറ്റി. ഈ നിൽക്കുന്ന ആർക്ക് ആ മൈക്ക് വെച്ചാലും അവർക്കെല്ലാം ഉമ്മൻചാണ്ടിയെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു പത്ത് വാക്ക് ഉമ്മൻചാണ്ടിയെ പറ്റി പറയാനില്ലാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാകില്ല.